നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് നമ്മുടെ രക്ഷകന്റെ സമ്പത്താണ്, സർവധനങ്ങളും നമ്മുടെ രക്ഷിതാവിൻ്റെതാണ്. അതല്ലേ അല്ല മൊത്തത്തിൽ പറഞ്ഞത്, ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർ, ആകാശഭൂമികളിൽ മനുഷ്യരെ നിങ്ങൾ എന്തുപയോഗിക്കുന്നുവോ അതിൻ്റെ എല്ലാം പൂർണ്ണമായ ഉടമ നിങ്ങളുടെ രക്ഷിതാവാണ്. അതുകൊണ്ട് ആ രക്ഷിതാവ് നിങ്ങളെ ഏൽപ്പിച്ചതാണ് സമ്പത്ത്. അത് ചില മനുഷ്യന്മാർക്ക് അവൻ ധാരാളം നൽകി, ചില ആളുകൾക്ക് അവൻ കണക്കാക്കി നൽകി, വേറെ ചില ആളുകൾക്ക് അവൻ തീരെ നൽകിയതുമില്ല. അതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. മനുഷ്യരെ കിട്ടിയവര് വിചാരിക്കണ്ട, എന്റെ റബ്ബനോട് വല്ലാതെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് സമ്പത്ത് നൽകിയതെന്ന്. കിട്ടാത്തവർ കരുതണ്ട, എന്റെ റബ്ബനെ അവഗണിച്ചത് കൊണ്ടാണ് എനിക്ക് നൽകാതിരുന്നത്. നൽകലും നൽകാതിരിക്കലുമൊന്നും ഇഷ്ടത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ മാനദണ്ഡങ്ങളല്ല. അതൊക്കെ നൽകിയതും പരീക്ഷണമാണ്, നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്, കണക്കാക്കി നൽകുന്നതും പരീക്ഷണമാണ്, തീരെ നൽകാതിരിക്കുന്നതും പരീക്ഷണം തന്നെയാണ്, ഒക്കെ പരീക്ഷണമാണ്. അതുകൊണ്ട് നൽകിയവരോട് റബ്ബ് പറയുകയാണ്, നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കണ്ട, ആ സമ്പത്തിന്റെ പകുതിയും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കണ്ട, ആ സമ്പത്ത് മുഴുവനും ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, അത് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒരു ചെറിയ ശതമാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോ. എന്താ പറയണത്, ഒക്കെ കൊടുക്കണ്ട, മുഴുവനും ചിലവഴിക്കണ്ട. 100 രൂപ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ 2.5 രൂപ നിങ്ങളുടേതല്ല, 2.5 രൂപ നമ്മുടേതല്ല, അത് മറ്റുള്ളവരുടെ അവകാശമാണ്. അത് കൃത്യമായി അങ്ങ് കണക്കാകുമ്പോ അതിന്റെ വർഷം തികയുമ്പോ കൊടുത്തോ, ആ ചെറിയ ശതമാനം ബാക്കി 97.5 നിന്റേതാണ്. 97.5 നിനക്ക് ഉപയോഗിക്കാം, നിന്റെ ഇഷ്ടം ഉപയോഗിക്കാം. ആ 2.5 ഉണ്ടല്ലോ അത് നിന്റേതല്ല, അത് മറ്റുള്ളവന്റെ ഹക്കാണ്. നോക്കൂ നിങ്ങൾ, എന്നിട്ടും ആ 2.5 കൊടുത്തു വീട്ടാൻ കഴിയാതിരിക്കുന്നത് തനിച്ച എന്താണ് അതിനെക്കുറിച്ച് പറയുക, തനിച്ച നന്ദികേടല്ലേ സഹോദരന്മാരെ. ആ 2.5 കൊടുക്കാൻ കഴിയാതിരിക്കുക എന്നത് എത്രമാത്രം ഗുരുതരമായ പാപമാണ്. നമ്മുടെ കൈകളിൽ ഒരാള് കുറച്ച് സമ്പത്തേൽപ്പിച്ചു, എന്നിട്ട് അയാൾ നമ്മോട് പറഞ്ഞു ആ സമ്പത്ത് മുഴുവനും നീ എടുത്തോ, പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു വിഹിതം ഞാൻ പറയുന്ന ഒരാൾക്ക് നീ നൽകിക്കോ, അത് നീ നൽകണം, ബാക്കിയുള്ളതൊക്കെ നിനക്ക് ഇതാ ഞാൻ വെറുതെ തന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോ ആ ചെറിയ തുക നൽകി ആ സമ്പത്ത് നമ്മൾ കൈക്കലാക്കുകയില്ലേ. അതല്ലേ സാധാരണ ആളുകൾ ചെയ്യുക. നമ്മുടെ റബ്ബെന്താ പറഞ്ഞത്, എല്ലാം നിനക്ക് തന്നു മനുഷ്യ, എന്നിട്ട് ചെറിയൊരു ശതമാനം എനിക്ക് വേണ്ടി ചിലവഴിച്ചോ, അത് ചിലവഴിക്കാതിരിക്കുകയാണെങ്കിൽ നീ കടുത്ത സത്യനിഷേധമാണ്, നീ തനിച്ച നന്ദി കേടാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ധനത്തിൽ സാധുക്കളുടെ അവകാശങ്ങളുണ്ട്. നാം സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല, അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യമാണ്, നമ്മുടെ ഔദാര്യം കൊണ്ട് നൽകുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അല്ല പറയുന്നു, നിങ്ങളുടെ ഔദാര്യമല്ല, അത് സാധുവിന്റെ അവകാശമാണ്. വഫീ അംവാലിഹിം ഹഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. വിശുദ്ധ ഖുർആൻ എന്ന് പരിശോധിച്ചു നോക്കൂ, അല്ല പറയാണ് സൂറത്തു ദാരിയാത്തിൽ, വഫീ അംവാലിഹിം ഹഖും മഅലൂം, അവരുടെ സമ്പത്തിലത, വിശ്വാസികളുടെ സമ്പത്തിലത അറിയപ്പെട്ട ഒരു വിഹിതമുണ്ട്, അറിയപ്പെട്ട ഒരു അവകാശമുണ്ട്. ആർക്കാ അവകാശം നൽകേണ്ടത്? ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന സാധുവുണ്ടോ? അതുപോലെ തന്നെ ജീവിത വിഭവങ്ങൾ തടയപ്പെട്ട സാധുക്കളുണ്ട്, മിസ്കീനുകളുണ്ട്, അവർക്ക് നിങ്ങൾ കൃത്യമായ ഒരു വിഹിതം നൽകിക്കോ. ആ വിഹിതം നൽകിയാൽ നമ്മുടെ ഉള്ള സമ്പത്ത് എന്തായി? എല്ലാ ഹറാമിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. ഇല്ലെങ്കിലോ മുഴുവൻ സമ്പത്തും മലിനമായി പോയി, മറ്റുള്ളവന്റെ അവകാശം അതിൽ കൂടിക്കലർന്നു, അതുകൊണ്ട് തന്നെ അത് മലിനമായിപ്പോയി. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് മറ്റുള്ളവന്റെ അവകാശം കലർന്നത് കൊണ്ട് ഹറാമായി പോയി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഹറാം തിന്നുകൊണ്ട് മനുഷ്യ നിന്റെ ശരീരത്തിൽ തളിർത്തു വന്ന ചെറിയ മാംസ കഷ്ണം പോലും അത് നരകത്തിന് അർഹതപ്പെട്ടതാണ്, അത് സ്വർഗത്തിൽ കടക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹറാമ് തിന്നിട്ട് നിന്റെ ശരീരത്തിൽ വളർന്ന മാംസ കഷ്ണമുണ്ടല്ലോ, മാംസമുണ്ടല്ലോ, അത് നരകത്തിനാണ് അർഹതപ്പെട്ടത്.
അത് തീ തിന്നാനാണ് അവകാശപ്പെട്ടത്, അത് നീ തിന്നുപോകരുത്, അതുകൊണ്ട് അവകാശം കൊടുത്തോ, കണക്ക് നോക്കിക്കോ. ഇസ്ലാം പറയാണ് കണക്ക് നോക്കി അവകാശം കൃത്യമായി നൽകിക്കോ. ഈ ബോധമുണ്ടോ സമൂഹത്തിന്? ഈ ബോധമുണ്ടോ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിക്കൂ, എപ്പോഴും മനുഷ്യനെ സകാത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? മനുഷ്യന്റെ ജന്മശത്രുവായ പിശാചാണ്. പിശാജ് എന്താ ചെയ്യാ? പിശാജ് മനുഷ്യനെപ്പോഴും ദാരിദ്ര്യം തോന്നിപ്പിക്കും, എപ്പോഴും പിശാജ് മനുഷ്യനെ പേടി തോന്നിപ്പിക്കും. എന്ത്? കൊടുത്താൽ കുറഞ്ഞു പോകുമോ? ഞാൻ അതൊക്കെ എന്റെ സമ്പത്തിൽ നിന്ന് നൽകിയാൽ എന്റെ സമ്പത്ത് ചുരുങ്ങിപ്പോകുമോ? ഞാൻ നാളെ ദരിദ്രനായി പോകുമോ? എന്റെ മക്കളുടെ കാര്യം എന്തായിരിക്കും? ഭാവിയിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാനൊന്നും നൽകാൻ അവകാശിയല്ല. എനിക്കെന്തൊക്കെ പ്രശ്നമാണ്? പ്രായപൂർത്തിയായ, വിവാഹപ്രായമെത്തിയ മക്കളില്ലേ എനിക്ക്, ഞാനെങ്ങനെ സക്കാത്ത് നൽകുന്നത്? ഇലീസ് തോന്നിപ്പിക്കാരം, എത്ര കാലമായി ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഇനിയും ഞാനൊരു വീട് വെച്ചില്ലല്ലോ, ഞാനെങ്ങനെ സക്കാത്ത് കൊടുക്കുക? എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്? എങ്ങനെയാ സക്കാത്ത് നൽകുന്നത്? എന്നെ ആശ്രയിച്ച് കഴിയുന്നവരെത്രയാണ്? അതുകൊണ്ട് ഞാനൊന്നും സക്കാത്തിന്റെ അവകാശിയല്ല, നൽകേണ്ടവനല്ല എന്ന ബോധം ഇബിലീസ് എപ്പോഴും മനുഷ്യന്റെ മനസ്സിലിട്ട് കൊടുക്കും. അല്ല പറയാണ് അശ്ശൈത്വാനു യഅദുക്കുമുൽ ഫഖർ. മനുഷ്യരെ, പിശാജ് എപ്പോഴും നിങ്ങൾക്ക് ഫഖറിനെ, ദാരിദ്ര്യത്തെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അവന്റെ കെണിയിൽ പെട്ടുപോകരുത്, ഇബിലീസിന്റെ ദുർമന്ത്രത്തിൽ പെട്ടുപോകരുത്. കാര്യം ഗൗരവമാണ്, ചിലവഴിച്ചോ? നിങ്ങൾ ചിലവഴിക്കുന്നതൊന്നും റബ്ബ് പാഴാക്കുന്നതല്ല. അല്ല നൽകുന്ന ഓഫർ എന്താ? ഇബിലീസ് നൽകുന്നു ദാരിദ്ര്യം. ഇബിലീസിന്റെ വാഗ്ദാനം ദാരിദ്ര്യമാണ്, കൊടുത്താ ചുരുങ്ങും കുറഞ്ഞു പോകും. അല്ല നൽകുന്നതോ? അല്ലാന്റെ വാഗ്ദാനം ഏതാ? അല്ല പറയാണ് നിങ്ങൾ ഒന്നും ചിലവഴിക്കുന്നില്ല, ഒന്നും നിങ്ങൾ ദാനം ചെയ്യുന്നില്ല, സക്കാത്ത് നൽകുന്നില്ല, അത് നിങ്ങൾക്ക് പകരം നൽകിയിട്ടല്ലാതെ. നമ്മൾ എന്ത് കൊടുത്താലും അത് അല്ലെങ്കിൽ പകരം നൽകും. അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടനല്ലേ? ഉള്ള പറയാണ് നിങ്ങൾ എന്ത് കൊടുത്താലും അത് നിങ്ങൾക്ക് തിരിച്ചല്ലങ്ങോട്ട് തന്നെ നൽകും. ഉദുസിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ല പറഞ്ഞത്? യബ്ന ആദം, ഓ മനുഷ്യപുത്ര, അംഫിഖ്, നീ ചിലവഴിച്ചോ, യുംഫിഖ് അലൈക്കാ, നിനക്കത് തിരിച്ച് ചിലവഴിക്കപ്പെടും, നിനക്കത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ധൈര്യമായി കൊടുത്തോ, ഒന്നും ചുരുങ്ങുകയില്ല. ധാരാളം ഹദീസുകളിൽ കാണാം, കൊടുക്കുമ്പോൾ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ആഴത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളും ആയത്തുകളും ഉണ്ട് സഹോദരന്മാരെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തസദ്ദഖ ബിഅദലി തംറത്തിൻ, ആരെങ്കിലും ഒരു കാരക്കയുടെ ഒരു പകുതി ദാനം ചെയ്തു കഴിഞ്ഞാൽ, മിൻ കസ്ബിൻ തയ്യിബിൻ, ഹലാലിൽ നിന്ന് മാത്രമേ അല്ല സ്വീകരിക്കൂ, ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ സമ്പാദിച്ച ഒരു കാരക്കയുടെ പകുതി ഭാഗമെങ്കിലും അല്ലാന്റെ മാർഗത്തിൽ സക്കാത്തായി നൽകാൻ ആർക്ക് കഴിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലാ യസ്അദു ഇലല്ലാഹി ഇല്ലാ തയ്യിബുൻ, ഇടക്കൊരു വാചകം പറയുന്നു, അല്ലാഹുവിലേക്ക് തൊയ്യിബല്ലാതെ കയറി പോകുകയില്ല, ഉയർന്നു പോകുകയില്ല. എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം റബ്ബിലേക്ക് ഉയർത്തപ്പെടും. ആ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ കൊടുത്ത സക്കാത്ത് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതാണെങ്കിലേ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് അവിടെ തടഞ്ഞു വെക്കപ്പെടും. എന്നിട്ട് നബി പറയുകയാണ്, അല്ല അത് അവന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും. ഇതിന്റെ മഹത്വമാണ് ഈ പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് അല്ല അവന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ടോ, അതിന്റെ ആൾക്ക് വേണ്ടി അല്ല അതിനെ വളർത്തും, അതിനെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും? നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഒട്ടകക്കുട്ടിയെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ. മുലകുടി പറ്റിയ ഒട്ടകത്തിന്റെ ചെറിയ കുട്ടിക്കാണ് ഫുലുവ് എന്ന് പറയുന്നത്. മുലകുടി പ്രായം കഴിഞ്ഞാൽ പിന്നെ അതിനെ വളർത്തൽ യജമാനിന്റെ ബാധ്യതയല്ലേ? ആ ഒട്ടകക്കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട്, അറബികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടകം അവർക്ക് വലിയ കാര്യമാണ്, ഒട്ടകം അവരുടെ വലിയ സമ്പത്താണ്. ആ ഒട്ടകക്കുട്ടിയെ, അതിന്റെ കാലാണോ വളരുന്നത്, അതിന്റെ കണ്ണാണോ വളരുന്നത്, അതിന്റെ ശരീരം എങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നത്,
എന്നിങ്ങനെ ഒരു അറബി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ചെറിയ ഒട്ടകക്കുട്ടിയെ. ആ ഒട്ടകക്കുട്ടി എങ്ങനെയാണോ നിങ്ങൾ വളർത്തുന്നത്, അതുപോലെ നിങ്ങൾ നൽകിയ ചെറുതും അല്ല വളർത്തും മനുഷ്യരെ. എന്നിട്ട് എങ്ങനെയാണ് അല്ല വളർത്തുന്നതെന്നോ, നിങ്ങൾ ഉഹദ് മല കണ്ടിട്ടില്ലേ? മദീനത്തെ വലിയ മലയാണ്, വലിയ വലിയ പർവ്വതമായിരുന്നു. ആ വലിയ പർവ്വതം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അല്ലാഹ് അതിനെ വളർത്തി നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ ചിലവഴിക്കുന്നതിന്റെ മഹത്വമല്ലേ പറയുന്നത്? ഇനിയും അല്ലാഹ്വരെയാണ്, നിങ്ങൾ ഒരു സകാത്തും നൽകുന്നില്ല മനുഷ്യരെ, നിങ്ങളൊരു സകാത്തും നൽകുന്നില്ല. തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് സക്കാത്ത് നൽകിയാലും എത്ര ചെറുത് നൽകിയാലും, ഫഉലാഇകഹുമുൽ മുദ്ഇഫൂൻ, അത്തരം ആളുകളാണ് ഇരട്ടി സമ്പാദിക്കുന്നവർ. ഇരട്ടിയാക്കി അല്ല കൊടുക്കും. അതിനെന്ത് വേണം? തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹന്റെ വജ്ഹ് ഉദ്ദേശിക്കണം. ഞാനൊരു റിലീഫിന്റെ പ്രവർത്തകനാണെന്ന് ആളുകൾ പറയാനല്ല, ആളുകൾ ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് പറയാനല്ല, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് ഞാനെന്ന് പറയാനല്ല, ആളുകൾക്കിടയിൽ പ്രശസ്തിക്കല്ല, പെരുമക്കല്ല, ആളുകൾക്കിടയിൽ ഏതെങ്കിലും യോഗ്യതകൾ നേടിയെടുക്കാനല്ല. തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊടുത്തോ, ഫഉലാഇകഹുമുൽ മുദ്ഇഫൂൻ, അവരാണ് ഇരട്ടി സമ്പാദിക്കുന്നവർ. ഇനി വേണോ ഇതിന്റെ മഹത്വം? ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, സക്കാത്ത് നൽകിക്കോ, അതാണ് സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ, അത് നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കും. സക്കാത്ത് നൽകാതിരുന്നാൽ സ്വർഗപ്രവേശനം നിഷിദ്ധമാക്കും. സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ല ഖുർആനിൽ പറയുമ്പോൾ അതാ അല്ല പറയുന്നു, സ്വർഗവാസികളുടെ ഗുണം അല്ല പറയുകയാണ്, കാനൂ ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ഒരു വിശ്വാസി മനസ്സിൽ സൂക്ഷിക്കേണ്ട വചനങ്ങളാണ്. എന്താ അല്ല പറഞ്ഞത്? നാളെ സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങളുടെ ഗുണം അല്ല പറയാണ്. അവരാരായിരുന്നു? അവരെന്താ ഈ ദുനിയാവിൽ അവർ ചെയ്തത്? കാനു അവരായിരുന്നു ആ ഔലിയാക്കളായിരുന്നു. എന്താ അവർ ചെയ്തത്? ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, അവരുടെ രാത്രിയിൽ ലോകത്തുള്ളവർ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ രാത്രിയിൽ അവർ കുറച്ചു മാത്രം അവർ ഉറങ്ങി. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാനയാമത്തിൽ അതാ അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. ഒന്നാം ആകാശത്തേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. എൻജിലു റബ്ബുനാ തബാറക വ തആല ഇലസ്സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. എല്ലാ രാത്രികളിലും രാത്രിയുടെ അവസാനയാമത്തിൽ നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. എന്നിട്ട് അല്ല ചോദിക്കും, ആരാണടോ എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്. ആരാണടോ എന്നോട് ചോദിക്കാൻ തയ്യാറുള്ളത്, ഞാൻ അവന് നൽകാൻ തയ്യാറാണ്. ആരാണടോ എന്നോട് സഹായം ചോദിക്കാൻ, ഞാൻ അവന് സഹായം നൽകാം എന്ന് അല്ല പറയുമെന്നാണ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ആര് റസൂല് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാന അത്താഴ സമയത്ത് അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കും. എന്നിട്ടല്ല പറയാണ്, അവര് വെറും നമസ്കാരം മാത്രമല്ല, വെറും ഇസ്തിഗ്ഫാർ മാത്രമല്ല, വെറും വസ്തഗ്ഫിറുള്ള മാത്രമല്ല, വെറും തൗബ മാത്രമല്ല, ഫഫിയം വാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. പഠിച്ചു വെച്ചോ, നിസ്കരിച്ചിട്ട് സക്കാത്തിനെ അവഗണിക്കുന്നവരെ പഠിച്ചു വെച്ചോ. എന്താ അല്ല പറയുന്നത്? ഫഫിയം വാലിഹിം, ആ മുഅ്മിനീങ്ങളുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ, അവകാശമുണ്ട്. ആർക്ക്? ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന സാധുവിന്, ജീവിത വിഭവം തടയപ്പെട്ട സാധുവിന്, മിസ്കീന്, അവരുടെ സമ്പത്തിൽ ഒരു കൃത്യമായ വിഹിതമുണ്ട്. ഇതങ്ങ് കൊടുക്കുമ്പോഴാ സ്വർഗത്തിൽ പോകുന്നത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ കണക്ക് നോക്കണം. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് റമദാനിൽ മാത്രം കൊടുക്കേണ്ടതാണ് സക്കാത്ത് എന്നതാണ്. റമദാനിൽ പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കണം എന്നതിന് പ്രത്യേക തെളിവൊന്നും ഇസ്ലാമിലില്ല. എനിക്കെപ്പോഴാണോ ഒരു വർഷം തികയുന്നത് അപ്പോഴാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കെപ്പോഴാണോ ഒരു വർഷം തികയുന്നത്
അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. സഹോദരന്മാരെ, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ